ഇനി രാജ്യാന്തര വിശേഷങ്ങളുമായി പി പി ജെയിംസ് ചേരുന്നു നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് അഗെയിൻ വി പി ജെയിംസ് ജെയിംസ് കാനഡയിൽ ചൂട് കാറ്റിൽ മര എഴുപത് പേർ മരണമടഞ്ഞു എന്ന രീതിയിൽ വാർത്ത വരുന്നു എന്താണ് അതിന്റെ വിശാംശങ്ങൾ എസ് കെ എൻ ഒരുപക്ഷെ ഇതൊരു ചരിത്ര സംഭവമാണ് കാനഡ ലോകത്തിലെ തന്നെ തണുപ്പുള്ള രാജ്യങ്ങളിൽ രണ്ടാമത്തേതാണ് ഒരുപക്ഷെ സൈബീരിയൻ ക്യാമ്പുകളും ആർട്ടിക് ഒക്കെയാണ് നമുക്കിതിനേക്കാൾ കൂടുതലായിട്ട് തണുപ്പുള്ളതുള്ളത് പക്ഷേ വലിയ ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് അമ്പത് ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് അവിടുത്തെ ചൂടുയർന്നിരിക്കുന്നു പ്രത്യേകിച്ച് അവിടെ ചൂടുള്ള സ്റ്റേറ്റുകളായിട്ട് അറിയപ്പെടുന്നത് ബ്രിട്ടീഷ് കൊളംബിയ അടക്കമുള്ള പ്രദേശങ്ങളാണ് ബ്രിട്ടീഷ് കൊളംബിയ എന്ന സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിട്ടുള്ളത് അത് സഡൻ ഡെത്താണ് അതിനെ പറയുന്നത് ചൂട് കാറ്റ് അല്ലെങ്കിൽ ചൂട് തരംഗമെന്നാണ് ഹീറ്റ് വേവ് തന്നെ സംഭവിച്ചിരിക്കുക അതിൻ്റെ ഭാഗമായിട്ട് അമ്പത് ഡിഗ്രിയിൽ കൂടുതൽ സാധാരണ മുപ്പത്താറ് ഡിഗ്രി കഴിഞ്ഞാൽ നമുക്ക് പനി വരും അപ്പോൾ ഇത് നൂറ്റി ഇരുപത്തൊന്ന് ഫാരിൻ ഹീറ്റ് വരെയാണ് ഉയരുന്നത് എന്ന് മാത്രമല്ല ഇതിനോട് തൊട്ട് കിടക്കുന്ന അമേരിക്കയുടെ പ്രദേശമാണ് വാഷിങ്ടൺ സ്റ്റേറ്റ് വാഷിങ്ടൺ തലസ്ഥാനമല്ല വാഷിങ്ടൺ സ്റ്റേറ്റ് അതിൽ സിയാറ്റിൽ മൈക്രോസോഫ്റ്റും ബോയിങ് കമ്പനിയും ആമസോണൊക്കെയുള്ള വലിയ പ്രദേശമാണ് അവിടെയും ചൂട് കൂടിയിരിക്കുന്നു അവിടെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ഡിഗ്രിയായി ആമസോണൊക്കെ കൂളിംഗ് സെൻ്റേർസ് ആളുകൾക്ക് ഫ്രീ ആയിട്ട് വന്ന് ചൂട് നിന്ന് രക്ഷപ്പെടാനായിട്ട് കൂളിംഗ് സെൻറ്റേഴ്സ് തുടങ്ങിയിരിക്കുന്നു എന്തായാലും ഇവിടെ എഴുപത് പേർ മരിച്ചിരിക്കുന്നു ഒരുപാട് പേർക്ക് പോലീസ് വാണിംഗ് കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങരുത് അത്രമാത്രം ചൂടാണ് ദുബായിലെ മരുഭൂമിയിലെ ചൂടിനേക്കാൾ കൂടിയ ചൂട് എന്നാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ലോകത്ത് ഏറ്റവും ചൂട് കൂടിയ ഒരു പ്രദേശമായിട്ട് ഏറ്റവും തണുപ്പുള്ള പ്രദേശം മാറുന്നത് ഇത് കാലാവസ്ഥ മാറ്റത്തിൻ്റെ ഒരു പ്രതിഭാസം കൂടിയാണ് എന്നൊരു വാദമുണ്ട് ഇതിനിടയ്ക്ക് എസ് കെ വലിയ വിവാദം സൃഷ്ടിച്ച നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ് കാനഡയിലെ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ പഠിച്ചിരുന്ന നൂറ്റി ഒന്നര ലക്ഷം ആദിവാസി കുട്ടികളിൽ ആയിരക്കണക്കിന് കുട്ടികളെ കാണാതായിരുന്നു ദശകങ്ങൾക്ക് മുമ്പ് പക്ഷെ അതിൻ്റെ കല്ലറകൾ കണ്ടെത്തുകയും റെസിഡൻഷ്യൽ സ്കൂളുകളിൽ അവരെ അടക്കിയതിൻ്റെ റഡാർ ചിത്രങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു ഒന്ന് കണ്ടെത്തിയാൽ ഇരുന്നൂറ്റി പതിനഞ്ച് കുട്ടികളുടെ ഡെഡ് ബോഡിയാണ് കണ്ടെത്തിയിരുന്നത് ഇതൊക്കെ ഈ പ്രദേശത്താണ് എഴുന്നൂറ്റി അമ്പത്തൊന്ന് പേരുടെ ഗ്രേവ് യാർഡ് കണ്ടെത്തിയത് ഒരു മാസം മുൻപാണ് അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ ഇതിനെതിരെ വലിയ പ്രതിഷേധം വന്നിരിക്കുക ആദിവാസി ട്രൈബൽ ചീഫ് തന്നെ ഇന്നലെ പറഞ്ഞ ഒരു വാക്ക് ഈ ശവക്കല്ലറകളിൽ കിടന്ന് കുട്ടികൾ മന്ത്രിക്കുന്നു ഒരു പക്ഷെ ചൂട് കാറ്റ് ഇതിൻ്റെയൊക്കെ ഭാഗമാണോ എന്ന തരത്തിലുള്ള ഒരു ഒരു അന്ധവിശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അങ്ങനെ ഒരു ജൈവകോപം ഉണ്ടായിരിക്കുന്നു എന്നുള്ള ചർച്ച പോലും ഈ ബ്രിട്ടീഷ് കൊളംബിയ ജെയിംസെ മറ്റൊരു കാര്യം ദക്ഷിണാഫ്രിക്കയിലെ മുൻ പ്രസിഡന്റിന്റെ കോടതി ആലക്ഷ്യത്തിന് പതിനഞ്ച് മാസം തടവ് കിട്ടിയിരിക്കുന്നു ഒരു എനിക്ക് തോന്നുന്നത് നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്ന ലോകനീതി നിയമം അവിടെ ദക്ഷിണാഫ്രിക്കയിൽ നടപ്പിൽ വന്നിരിക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ എസ് കെ ദക്ഷിണാഫ്രിക്ക പല കാര്യങ്ങളിലും വളരെ ലിബറലാണ് പക്ഷേ ജുഡീഷ്യറി ഇപ്പോൾ വളരെ ശക്തമായിട്ട് സ്ട്രൈക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ദക്ഷിണാഫ്രിക്കയുടെ മുൻ പ്രസിഡന്റ് ജേക്കബ് സുമോയാണ് പതിനഞ്ച് മാസം തടവിന് ശിക്ഷിച്ചിരിക്കുന്നത് അതിന് ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണമുണ്ട് അദ്ദേഹം ഏതാണ്ട് മുപ്പത്തയ്യായിരം കോടി രൂപയുടെ പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങിയതിന് വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തിയെന്നുള്ള ആക്ഷേപമാണ് ഉയർന്നിരിക്കുന്നത് അതിൻ്റെ പേരിൽ കമ്മീഷനിൽ ഹാജരാകണം എന്നാവശ്യപ്പെടുകയും അദ്ദേഹം ഹാജരാവാത്തതിൻ്റെ പേരിലാണ് സാധാരണ ഒരു ദിവസം രണ്ട് ദിവസം കൊടുക്കാറുണ്ട് പതിനഞ്ച് മാസം മുൻ പ്രസിഡന്റിന് നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് പറയാൻ വേണ്ടിയാണ് സുപ്രീം കോടതി അത് ചെയ്തിരിക്കുന്നത് പക്ഷേ എസ് കെ ഒരു വലിയ എതിർപ്പും വന്നിട്ടുണ്ട് ആഫ്രിക്കൻ രാഷ്ട്രീയ അവിടെ അതിനിടയിൽ ഒരു കാര്യം ഈ ദക്ഷിണാഫ്രിക്കയിൽ ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഭാര്യമാരാകാമെന്നതിൽ നിയമം കൊണ്ടുവരാൻ ശ്രമം നടക്കുന്നുണ്ടല്ലോ അതായത് ഒരു ഒരു ഭാര്യയ്ക്ക് ഒന്നിലധികം ഭർത്താക്കന്മാര് നേരത്തെ അങ്ങനെ ഈ ഗോത്രവർഗ്ഗക്കാർ ചില ആൾക്കാർ ഇടയിൽ അല്ലാതെ ഏതെങ്കിലും രാജ്യത്ത് അങ്ങനെ നിയമം നിലനിൽക്കുന്നുണ്ടോ കുറെ രാജ്യങ്ങളിൽ പോയതാണല്ലോ എസ് കെൻ ഇതുവരെ എന്റെ അറിവിൽ ഒരു സ്ത്രീക്ക് ഒന്നിലേറെ ഭർത്താക്കന്മാർ എന്നുള്ളൊരു നിയമം എവിടെയും നില ട്രൈബൽ ബെൽറ്റുകളിലുണ്ട് പ്രത്യേകിച്ച് ആഫ്രിക്കയിലെ മാലി സെനഗൽ ഗിനിബിസാവിലൊക്കെ അവർക്കൊരു കോമൺ ഫാമിലി എന്നുള്ള ഉണ്ട് പക്ഷേ ഒരു നിയമം അനുസരിച്ച് ഭരണഘടനയനുസരിച്ചുള്ള രാജ്യങ്ങളിലൊന്നും അതിനനുമതി ലഭിച്ചിട്ടില്ല പക്ഷേ ഇതിൽ ഇതൊരു വലിയ വിവാദമാവാനുള്ള കാരണം ഒന്ന് വലിയ രീതിയിൽ ഭർത്താക്കന്മാരെ ചൊല്ലിയുള്ളൊരു വിവാദം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം അവിടെ ഒരു പുരുഷന് കൂടുതൽ ഭാര്യമാരാവാം നെൽസൺ മണ്ടേലക്കടക്കം കൂടുതൽ ഭാര്യമാരുണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ട് ഒരു സ്ത്രീക്ക് കൂടുതൽ ഭർത്താക്കന്മാർ പാടില്ല എന്നുള്ള ചോദ്യമാണ് ഉയർന്നത് ലിബറൽ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതുകൊണ്ട് അതിന് അനുമതി കൊടുക്കാനുള്ള നീക്കം നടന്നപ്പോഴാണ് അവിടുത്തെ വലിയ താരങ്ങൾ ടെലിവിഷൻ താരങ്ങൾക്ക് പലർക്കും നാല് ഭാര്യമാരുണ്ട് അവരുടെയൊക്കെ കഥകളിപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ എതിർക്കുകയാണ് ഈ മറ്റേ ഒരു സ്ത്രീക്ക് നാല് ഭർത്താവ് വേണ്ടതില്ല എന്നുള്ളൊരു വാദമാണ് ഇതിന് പറയുന്നൊരു കാര്യം അങ്ങനെ ഒരു സ്ത്രീക്ക് പല ഭർത്താക്കന്മാരായാൽ ജനിക്കുന്ന കുട്ടിയുടെ ഐഡൻറ്റിറ്റി ആരുടെ കുട്ടിയാണെന്ന് അറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ് തിരിച്ചാണെങ്കിൽ അത് സാധിക്കുമെന്നുള്ളൊരു വാദമാണ് ഉയർത്തിയിരിക്കുന്നത് പക്ഷേ സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് ബാധിക്കുന്നൊരു കാലഘട്ടത്തിൽ ഇത് വലിയ രീതിയിൽ ദക്ഷിണാഫ്രിക്കയിൽ ചർച്ചാ വിഷയമാവുകയാണ് പക്ഷെ എപ്പോഴും ഒരു മറ്റേ ഭർത്താവിനെ തന്നെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഭാര്യമാർ അപ്പോൾ അതുകൊണ്ട് അല്ല ഇതിൻ്റെ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോയപ്പോൾ ജെയിംസ് കൂടുതൽ ലൈൻ തോന്നു അല്ല അത് തീർച്ചയായിട്ടും ഒരു പക്ഷേ വലിയ ചർച്ചാ വിഷയമാവുന്നൊരു കാര്യമാണ് എന്തായാലും ഒരു ഭാര്യ ഒരു ഭർത്താവ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു നല്ല കാര്യമെന്നാണ് എൻ്റെ അഭിപ്രായം ആ ജെയിംസ് ആഫ്രിക്കയിലെ എത്യോപ്യയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ടല്ലോ ഗവൺമെൻറ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച വെടിനിർത്തൽ അവിടുത്തെ വിമത സേന അംഗീകരിക്കുന്നില്ല എന്തൊക്കെ വാർത്തകളാണ് എത്യോപ്യയിൽ നിന്ന് വരുന്നത് എസ് കെ എൻ എത്തിയോപ്യയിൽ കഴിഞ്ഞ എട്ട് മാസമായിട്ട് ആഭ്യന്തര യുദ്ധമാണ് എത്യോപ്യയിലെ പ്രധാനമന്ത്രി അബി അഹമ്മദ് അദ്ദേഹം നോബൽ സമ്മാന ജേതാവാണ് സമാധാനത്തിന് പക്ഷേ അദ്ദേഹം തന്നെയാണ് യുദ്ധം പ്രഖ്യാപിച്ചത് ടൈഗ്ര എന്ന പ്രാദേശിക ഭരണകൂടം ഉദാഹരണത്തിന് ഇന്ത്യൻ സർക്കാർ കേരളത്തിലെ സർക്കാരിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെയുള്ളൊരു യുദ്ധമാണ് നടന്നത് പക്ഷേ ടൈഗ്രയിലെ ഇത് നോർത്തേൺ എത്യോപ്യയിലാണ് അവർ വളരെ ശക്തരാണ് അവർക്ക് ശക്തമായ ഡിഫൻസ് ഫോഴ്സ് ഉണ്ട് അവർ എത്യോപ്യ ആയിട്ട് ഫൈറ്റ് ചെയ്തു ഇതുവരെ ഇവർ തോറ്റിരിക്കുകയായിരുന്നു എത്യോപ്യൻ സേന ഫെഡറൽ സേന ഇത് കീഴടക്കി വെച്ചിരിക്കുകയായിരുന്നു ഇറിട്രിയൻ സർക്കാരിൻ്റെ പിന്തുണയുണ്ടായിരുന്നു പക്ഷേ അവരെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിമത സേന വീണ്ടും ടൈഗ്രെ എന്ന പ്രദേശം ആ സ്റ്റേറ്റ് മുഴുവൻ പിടിച്ചടക്കിയിരിക്കുന്നു അവർ കൂടുതലായിട്ട് നാഷണൽ തലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ദേശീയ സർക്കാർ ഇത് പിൻവലിച്ചു അവർ സീസ് ഫയറ് പ്രഖ്യാപിച്ചു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു പക്ഷേ വെടി നിർത്താൻ തയ്യാറല്ലെന്ന് ഇപ്പോൾ വിമതസേന പറയുന്നവർ ജയിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ആയിരക്കണക്കിന് ആൾക്കാരുടെ പ്രകടനവും ഇത് നടക്കുന്നു പക്ഷേ ഇതിൽ വലിയ വിഷമുള്ളൊരു കാര്യം എസ് കെ എൻ ആയിരക്കണക്കിന് ആൾക്കാരാണ് എട്ട് മാസത്തിനുള്ളിൽ അവിടെ കൊല്ലപ്പെട്ടത് ലക്ഷക്കണക്കിന് ഒരുപക്ഷെ രണ്ട് മില്യൻ എന്നാണ് പറയുന്നത് അങ്ങനെ ഇരുപത് ലക്ഷം പേര് അവിടുന്ന് പലായനം ചെയ്തു സുഡാനിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പലായനം ചെയ്തു മൂന്നര ലക്ഷം പേര് പട്ടിണി മൂലം മരണത്തിൻ്റെ വക്കിലാണെന്ന് യു എൻ തന്നെ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരിക്കുന്നു വലിയ രീതിയിലുള്ള ഒരു ദുരന്തമാണ് എത്യോപ്യ എന്ന രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നത് ജിജോ യൂട്യൂബ് വഴി ഒരു സന്ദേശം ജെയിംസിന് കൈമാറാൻ വേണ്ടി അയച്ചിട്ടുണ്ട് പാഞ്ചാലിക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നല്ലോ എന്ന് വിശാല മനസ്കരായ പ്രേക്ഷകർ നമ്മെ അറിയിക്കുന്നു അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇന്നത്തെ രാജ്യാന്തര വാർത്തകൾ അവസാനിപ്പിക്കാം പി പി ജെയിംസ് നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ ചേരും രാജ്യാന്തര വർത്തമാനങ്ങളുമായി